ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ പാക്കുമായിട്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാനും പറ്റിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കാണിത് അത് ഞാൻ ഇടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പണച്ചെലവ് ഒന്നുമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇന്നത്തെ ഈ പാക്കിന് ഞാൻ മെയിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ തലേന്നത്ത് ഉപ്പിടാത്ത കഞ്ഞ വെള്ളത്തിനകത്ത് കുറച്ച് ചോറും കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ് അതുകൂടാതെ കുറച്ച് തേങ്ങ ഇത്രത്തോളം തേങ്ങ വേണം പിന്നെ നല്ല ഒരു നാടൻ കോഴിമുട്ട ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ തലേന്നത്തെ കഞ്ഞി പിന്നെ ഒരു നാടൻ കോഴിമുട്ട പിന്നെ കുറച്ച് തേങ്ങ ആദ്യം നമുക്ക് ഈ തേങ്ങ പിഴിഞ്ഞ് ഇതിൻ്റെ കട്ടിയായിട്ടുള്ള പാലെടുക്കാം തേങ്ങ നമുക്ക് ആദ്യം ഒരു ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം തേങ്ങ ഇപ്പം അരച്ചു വെച്ചിട്ടുണ്ട് ഇനി പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുക്കാം നമുക്ക് അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ളവും ചോറും കൂടെ ഈ ജാറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കഞ്ഞിയും തേങ്ങാപ്പാലും മുട്ടയും കൂടി ഇതിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് കുറച്ച് തിക്കായിട്ട് ഇത് കിട്ടും തലയിൽ ഇത് തേച്ച് കൊടുക്കാം നമ്മുടെ ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ തലയിൽ ആദ്യം കുറച്ച് എണ്ണയൊന്നും ഇട്ട് കൊടുക്കാം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ താളിയൊക്കെ ഇട്ട് കഴുകി നമ്മുടെ തലയിലെ എണ്ണമയം എല്ലാം പോയിട്ടിരിക്കുവാണ് ഇത് ഞാൻ നമ്മുടെ കൊപ്രയൊക്കെ ആട്ടുന്നിടത്തു നിന്ന് വാങ്ങിച്ച എണ്ണയാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ തല യൂസ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിക്കുന്ന എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല അത് നമുക്ക് കുറച്ചൊന്ന് തേച്ച് കൊടുക്കാം നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി കാരണം നമ്മുടെ തേങ്ങാപ്പാലിനകത്ത് എണ്ണയുടെ അംശം ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് തേച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം ഈ പാക്ക് നമുക്ക് മുടങ്ങാതെ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് രണ്ട് മാസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് വളരുകയും അതുപോലെ തന്നെ താറിനൊക്കെ ഒരുപാട് ശമനം ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ നമ്മുടെ പാക്കിപ്പം ഞാൻ എൻ്റെ മുടിയിലും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ വെക്കണം പക്ഷെ ഞാനൊരു 10-15 മിനിറ്റിനകം കഴുകി കളയാൻ പോവുകയാണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് കോൾഡിൻ്റെ പ്രശ്നമുണ്ട് നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം കഴുകി കളയാം അങ്ങനെ ഇപ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞാനിതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയായിട്ട് വരാം അങ്ങനെ നമ്മുടെ ഹെയർ പാക്കൊക്കെ നല്ലതുപോലെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ വന്നിട്ടുണ്ട് ഇപ്പം നല്ല സ്മൂത്തായിട്ടും അതുപോലെ തന്നെ സിൽക്കി ആയിട്ടും കിടക്കുവാണ് ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടില്ല ഇത് നല്ലതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണിത് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം